രാജ്യം ഉറ്റുനോക്കിയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50-ലധികം സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. അതുപോലെ 10-ലധികം സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, അത് 2015 തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 3 സീറ്റ് മാത്രമായിരുന്നു BJPക്ക് നില മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ചിത്രത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചിത്രത്തിലില്ലാത്ത രീതിയിൽ ഇത്തവണയും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ അവലോകനം ചെയ്യുകയാണ്. അതായത് കോൺഗ്രസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ആം ആദ്മി പാർട്ടിക്ക് എന്തുകൊണ്ട് വീണ്ടും അധികാരത്തിലേറാൻ സാധിച്ചു, അതുപോലെ BJPക്ക് എങ്ങനെ നിലമെച്ചപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളാണ് സമയം മലയാളം ഡിസ്കസ് ചെയ്യുന്നത്. സമയം മലയാളത്തിന്റെ നാഷണൽ ഡെസ്കിൽ നിന്നും ലിജിൻ കടുക്കാരമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് നോക്കാം. പറഞ്ഞപ്പോൾ തന്നെ നേരത്തെ വന്നുകൊണ്ടിരുന്ന എക്സ്പോളുകളുടെ പ്രവചനങ്ങൾ പോലെ തന്നെ ടൈംസ് നൗയുടെ നമ്മുടെ പ്രവചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കോൺഗ്രസിന് ഒരു സീറ്റ് ലഭിച്ചിട്ടില്ല. ഒരു പ്രതീക്ഷിത റിസൾട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ത്രികോണ പോരാട്ടത്തിന് സാധ്യതയും ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ റിസൾട്ട് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരുന്നേ. ഇപ്പൊ പറയുന്ന 50-ലധികം സീറ്റുകൾ നേടിയ ആം ആദ്മി അടുത്ത 5 വർഷവും ഭരിക്കുമെന്ന് ഉറപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദയനീയമായ പരാജയം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും, കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ 3 സീറ്റിൽ നിന്ന് വർധന ഉണ്ടായിട്ടുണ്ട്. 20-ലേക്ക് എത്താൻ പറ്റില്ലെങ്കിലും വർധനമാണ്. പക്ഷേ ഭരണം നേടുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ വരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി പറഞ്ഞത് 55 സീറ്റുകൾ വരെ നേടി നമ്മൾ ഭരണത്തിലേറുന്നായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം അമിത്ഷാ, JP നദ്ദ, മോദി, യോഗി ആദിത്യനാഥ് തുടങ്ങിയ ദേശീയ നേതാക്കൾ എല്ലാവരും ഡൽഹിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു മാസമാണ് വരുന്നില്ല. ഒരു 13 ദിവസത്തോളം അമിത്ഷാ മണ്ഡലങ്ങളിലെല്ലാം പ്രചരണം നടത്തി, 33 റോഡ് ഷോകൾ നടത്തി. ഇതൊക്കെ നടത്തിയിട്ട് അവർ ശക്തമായിട്ട് തിരിച്ചു വരുവാണ് ലക്ഷ്യമിട്ടത്. പക്ഷെ അതിനൊരു ഫലം ഉണ്ടായില്ല എന്ന് പറയാം. കാരണം ഇപ്പം രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും മറ്റും പ്രശ്നങ്ങളൊക്കെ വരുന്നത് എല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ കോൺഗ്രസിന്റെ നിലയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്താണെങ്കിൽ വലിയൊരു വികാരം ഭരണപക്ഷത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് കോൺഗ്രസിനെ അനുകൂലമാക്കാമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. അതായത് കോൺഗ്രസിന് അത്തരത്തിലുള്ള യാതൊരു സാഹചര്യത്തെയും മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിനെ പറ്റി എന്താണ് പറയാൻ? പറഞ്ഞ പോലെ തന്നെയാണ്, കോൺഗ്രസിനിപ്പം ഈ പ്രതിഷേധങ്ങളെ കയ്യിലെടുക്കാനോ പ്രതിഷേധങ്ങൾ മുന്നിൽ നയിക്കാനോ കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് ഇപ്പം പ്രതിഷേധം നടത്തുന്ന കൂടുതലും വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് പ്രതിഷേധം നടത്തിയത്. ആ സമയത്ത് രാഹുലിന്റെ അസാന്നിധ്യം വളരെ ചർച്ച ചെയ്താണ് ഡൽഹിയിൽ തന്നെ. ഡൽഹിയിൽ അദ്ദേഹം വന്നിട്ട് ഒരു പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്യുന്നു, ഇനി സർക്കാരിന് പ്രതിഷേധം മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു സമരരംഗത്ത് മുന്നിൽ നയിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിരുന്നില്ല. ഇപ്പം ഇലക്ഷൻ സമയത്ത് പ്രചരണ സമയത്ത് രാഹുൽ ഗാന്ധി പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ആം ആദ്മി സർക്കാരിനെതിരെയും ഒക്കെ ആഞ്ഞടിച്ചിരുന്നെങ്കിലും പക്ഷെ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടില്ലെന്നാണ് കരുതാൻ. പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം ആം ആദ്മി സർക്കാർ തന്നെയായിരുന്നു. ആം ആദ്മി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനം ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി കെജ്രിവാൾ പറഞ്ഞിരുന്നത് ജനങ്ങൾക്ക് വിശ്വാസം, ഞങ്ങൾ സംതൃപ്തരാണെങ്കിൽ മാത്രം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സംതൃപ്തരാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതായിരുന്നു. ആ ആത്മവിശ്വാസം അത് മുൻനിർത്തിയായിരുന്നു ആം ആദ്മി പാർട്ടി പ്രചരണങ്ങളൊക്കെ നടന്നത്. ആ പ്രചരണങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. നേരെ മറിച്ച് BJP ആവട്ടെ ഈ സമയത്ത് വിദ്വേഷ പരാമർശങ്ങളായിരുന്നു കൂടുതൽ നടത്തിയത്. പർവേഷ് കുമാറിനെ പോലെയും അനുരാഗ് താക്കൂറിനെ പോലെയുള്ള നേതാക്കൾ വിദ്വേഷ പരാമർശം നടത്തി ഈ CA പോരാട്ടങ്ങളെ തീവ്രവാദങ്ങളും ബന്ധങ്ങളുമായി പറഞ്ഞ് കെജ്രിവാളിനെയൊക്കെ തീവ്രവാദികളെന്ന് വിരിച്ച് ബിരിയാണി പരാമർശങ്ങൾ പല വിവാദങ്ങളായി നടത്തിയത്. മറ്റേ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പലപ്പോഴും ഇടപെട്ടു. അവർ ആ ഒരു വർഗീയതയിലെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പം ഈ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം അതും ഇത് തമ്മിൽ ബന്ധിപ്പിച്ച് ജനങ്ങൾ അത് ഉൾക്കൊണ്ടില്ല എന്ന് വേണം. കാരണം BJPയുടെ പൊളിറ്റിക്സും കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ലൈനും എടുത്തില്ല എന്നാണ്. ഈ ആം ആദ്മിയുടെ കാര്യം പറയുകയാണെങ്കിലും ഈ സമരങ്ങളെ അത്ര കണ്ട് മുന്നിൽ നയിക്കാൻ അല്ലെങ്കിൽ ആ സമരത്തെ എങ്ങനെ നേരിടണം എന്നൊരു വ്യക്തമായ പ്ലാൻ ആം ആദ്മിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പ്രചരണത്തിൽ ഉന്നയിച്ചത് മൊത്തം ഇവരുടെ വികസന പ്രവർത്തനമായിരുന്നു. ഈ സർക്കാർ വെള്ളത്തിന്റെ കാര്യമായാലും മറ്റു വൈദ്യുതി ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളാണ് കൂടുതലെടുത്ത് പറഞ്ഞത്. അപ്പൊ അമിത്ഷാ ചെയ്തത് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിയായിരുന്നു. പിന്നെ കെജ്രിവാളിനെ വെല്ലുവിളിച്ചതെങ്കിലും അത് നേരിടാൻ വേണ്ടി തിരിച്ച് അതിന് മറുപടി നൽകാൻ കെജ്രിവാൾ തയ്യാറായി. കാരണം സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒരു വെല്ലുവിളി ഉയർത്തിയാൽ അതിന് മറികടന്ന് ഒരു അത് സ്വീകരിച്ചാലും സ്വീകരിക്കാത്തതായാലും അതിന് കൗണ്ടർ ചെയ്യാൻ ആരും തയ്യാറാവില്ല. പക്ഷെ കെജ്രിവാൾ നേരെ തിരിച്ചായിരുന്നു, നല്ല രീതിയിൽ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 BJP കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഉന്നയിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. രാഹുൽ ഗാന്ധി ഒരു നേതാവാണെങ്കിലും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു സംശയമാണ് നമുക്ക്. അപ്പൊ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യം ഈ കെജ്രിവാൾ പ്രയോഗിച്ച തന്ത്രം. BJPയോട് ചോദിച്ചു നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന്. പരസ്യ പ്രചരണം അവസാനിക്കുന്ന തലേദിവസം വെല്ലുവിളിക്കുക തന്നെ ചെയ്തു, നാളെ 1 മണിക്ക് മുൻപ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പരസ്യ സമ്പാദനത്തിന് തയ്യാറാണെന്ന്.
പക്ഷെ അത് ഉത്തരം പറയാൻ ബി ജെ പിക്ക് കഴിവായിരുന്നില്ല. ബി ജെ പി അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയില്ല. അവരുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കാട്ടിയത് മുഴുവൻ മോദിയായിരുന്നു. മോദി എന്ന പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യങ്ങളിൽ ഉൾപ്പെടെ മോദിയെ മുൻനിർത്തിയാണ് അവർ പ്രചരണം നയിച്ചത്. പക്ഷെ മോദിയല്ലല്ലോ ഇവിടെ മുഖ്യമന്ത്രിയാവുക, വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയാൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ആ ജനങ്ങളോട് ചോദിക്കാൻ ബി ജെ പിക്ക് നേതാക്കളോട് ചോദ്യം ജനങ്ങളുടെ മനസ്സ് ഏറ്റുചറിയാൻ പറ്റുന്ന രീതിയിലാണ് കെജ്രിവാൾ അതിനെ കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും ബി ജെ പി ആണ് ജയിച്ചത്. ഇപ്പൊ ബി ജെ പി ആണെങ്കിൽ തന്നെ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് അവിടെ തിരിച്ചു വരും എന്നുള്ള മട്ടിലാണ് ബി ജെ പി പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ആദ്യം ശക്തമായിട്ടുള്ള നിലപാട് എടുത്തെങ്കിലും പിന്നീട് പിന്നോട്ട് പോകുന്നതാണ് കണ്ടത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുൻനിർത്തിയാണ് ഇപ്പൊ കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ 6 മാസമായി പ്രവർത്തിക്കുന്നു പറയാൻ പറ്റും. കാരണം ഈ പൗരത്വ നിയമങ്ങൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായപ്പോൾ കെജ്രിവാളും ഒരു കുറച്ച് സ്റ്റാൻഡ് എടുത്തു, പിന്നീട് അതിൽ നിന്ന് മയപ്പെടുത്തി വന്നു. കാരണം വോട്ട് തന്നെയാണ് പ്രവർത്തനം ജനാധിപത്യത്തിൽ ഇപ്പം അങ്ങനെ മാറിയിട്ടുണ്ട് രാഷ്ട്രീയം. അപ്പൊ കെജ്രിവാൾ മാറിയതിലേക്ക് മാറിയിട്ടുണ്ട് തന്നെ പറയാൻ പറ്റും. ഈ ഷഹീൻ ബാഗിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അതേ ഒരു പരാമർശമാണ് അങ്ങനെ ഒരു അതിനെ പിന്തുണക്കുന്ന രീതിയിലോ പ്രതിഫലിക്കുന്ന രീതിയിലോ ഒന്നും ഇതാക്കിയില്ല. കാരണം ബി ജെ പി വോട്ടുകൾ, ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ നമുക്ക് ആവശ്യമുണ്ടെന്നറിയാം. ന്യൂനപക്ഷങ്ങളെ ഇതാക്കാൻ, പിന്നെ ന്യൂനപക്ഷ വോട്ടുകളെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിലേക്കായിരുന്നു കെജ്രിവാളിന്റെ പ്രവർത്തനങ്ങളെല്ലാം പോയത്. ഈ ബി ജെ പി കഴിഞ്ഞ 5 വർഷത്തിനിടയിലും കഴിഞ്ഞ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തായാലും മോദിക്ക് ഡൽഹി സർക്കാരിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ട്വിറ്റർ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മോദിയുടെ കൂടുതൽ പ്രശ്നം വരുന്ന ട്വിറ്ററിലും മറ്റും ആണ്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാൻ നരേന്ദ്രമോദി കെജ്രിവാൾ തയ്യാറാകുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് റീട്വീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവായിരുന്നു. പക്ഷെ കഴിഞ്ഞ 6 മാസത്തിൽ അത് വളരെ കുറവായിരുന്നു. അതാണ് ആ രീതിയിലേക്കാണ് അവർ കെജ്രിവാൾ ശ്രദ്ധിച്ചിരുന്നത്. ഇനിയിപ്പം ഏറ്റവും അവസാനം ഇമ്രാൻഖാനോട് നടത്തിയ പ്രഭാഷണം നടക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് രീതി നടത്തിയ പ്രഭാഷണം. ദേശീയത മുൻനിർത്തി തന്നെ കെജ്രിവാളും ചിന്തിച്ചു, ദേശീയത മുൻനിർത്തി ചിന്തിച്ചു. രാഷ്ട്രീയ തന്ത്രമായിരുന്നു അവർ പറയേറ്റിക്കൊണ്ടിരുന്നത്. അതിപ്പം ഗുണകരമായി തന്നെ കടം കരുതാം. കാരണം ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ബി ജെ പി സി അനുകൂലം റാലികളൊക്കെ നടത്തിയതിനും ജനങ്ങൾ പിന്തുണയൊക്കെ പ്രതിഷേധങ്ങൾക്ക് അത്ര ഇല്ലെങ്കിലും അവർ അതിനെ രീതിയിൽ സമീപിച്ചു വരുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായി തള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ മുതൽ തന്ത്രം നടത്താൻ കെജ്രിവാളിനും ആം ആദ്മിക്കും കഴിയും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ എല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പിന്നെ കോൺഗ്രസിന് സീറ്റുകൾ നേടില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ലീഡറിനനുസരിച്ചും അതുപോലെ തന്നെയാണ് പോകുന്നത്. കോൺഗ്രസിന് യാതൊരു ലീഡും ഇല്ല. ഒന്നോ രണ്ടോ സർവകളും പിന്നെ ആം ആദ്മി തൂത്തുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്ര രീതിയിലേക്ക് പോയില്ലെങ്കിലും ഭൂരിഭാഗം വിജയം നല്ല തീർച്ചയായും ആം ആദ്മിക്ക് അർഹിച്ചൊരു വിജയം തന്നെ പറയാൻ കഴിയും. അവർ അർഹിച്ച വിജയം എന്നല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവരുടെ പ്രതീക്ഷിച്ച വിജയം ആം ആദ്മി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ബി ജെ പി ഇപ്പം നമ്മൾ സീറ്റ് വർദ്ധന വോട്ട് ഷെയർ വർദ്ധിച്ചു, നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേതാക്കൾ പറഞ്ഞു തുടങ്ങി വോട്ട് ഷെയർ 2015 കൂടിയിട്ടുണ്ടെന്ന്. വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്, പക്ഷേ അവർ പറഞ്ഞ രീതിയിലേക്ക് ഈ ബി ജെ പി ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു വിജയം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പം തിരിച്ചടിയാണ്. കാരണം ഈ മോദി സർക്കാർ കേന്ദ്രത്തിൽ തുടച്ച നേടി, വീണ്ടും അതിനുശേഷം അതിന് ശേഷമുള്ള ഒട്ടും മുന്നേ രാജ്യത്തെ തെരഞ്ഞെടുപ്പിലായാലും ഒരു തിരിച്ചടികളാണ് ഇപ്പൊ എൻഡിഎ രാജ്യത്ത് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിൽ കണ്ടത് ഉൾപ്പെടെയുള്ള ആ ജാർഖണ്ഡിൽ ഇപ്പം കോൺഗ്രസ് ജാർഖണ്ഡ് ജയമോ സഖ്യം നേടിയ വിജയം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടി തുടച്ചു തന്നെയാണ് ഇവിടെ ഡൽഹി ആ രീതിയിലേക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ലെങ്കിലും ഇവിടെയും എൻഡിഎക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അടിപതറുന്ന ബി ജെ പി ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ജാർഖണ്ഡിലാണെങ്കിലും മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ തന്നെ ഇവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പം ഈ ബി ജെ പിയുടെ ആണെങ്കിൽ നേതൃമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗമായിട്ടുണ്ടോ? ജെ പി നദ്ദ എന്ന പുതിയൊരു അധ്യക്ഷന്റെ കീഴിൽ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ഡൽഹിയിൽ ഇറങ്ങിയത്. പക്ഷേ ആ അമിത്ഷായുടെ തന്ത്രങ്ങൾ പിഴക്കുന്നു, ചാണക്യ തന്ത്രങ്ങൾ പിഴക്കുന്നു, പഴയപോലെ ഫലിക്കുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുമ്പോഴാണ് നദ്ദയുടെ നേതൃമാറ്റം. നദ്ദയുടെ നേതൃമാറ്റം എന്നത് കസേരകളിൽ മാത്രമാണെങ്കിലും അമിത്ഷാ തന്നെയാണ് ഡൽഹിയിൽ നയിച്ചതെന്ന് വ്യക്തമാണ്. അമിത്ഷയേക്കാൾ നദ്ദ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു, ഒരു അധ്യക്ഷ മന്ത്രിയിൽ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിയായത് പവർ കുറച്ച് തിരക്കുള്ളതായത് അമിത്ഷാ അതിന് ഇടപെടില്ലെന്ന് പറയും. ഇനിയിപ്പോ പറഞ്ഞു വരുന്നത് അവർ അമിത്ഷാ അല്ല നദ്ദയുടെ കീഴിലാണ്. അമിത്ഷയുടെ നേതൃമാറ്റം ചിലപ്പോൾ നദ്ദക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ നദ്ദ ജാർഖണ്ഡ് ഇലക്ഷൻ നയിച്ചത് നദ്ദയായിരുന്നു, വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവിടെയും പരാജയമായിരുന്നു. അപ്പൊ നദ്ദയുടെ നേതാവിന്റെ ഒരു പോരായ്മയായി ചിലപ്പോൾ വിമർശനം വന്നേക്കാം. പക്ഷെ നമ്മൾ കാണുന്നത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ഇതിനടുന്ന 5 തവണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെയൊക്കെ അമിത്ഷയുടെ നേതൃത്വത്തിൽ ബി ജെ പി തിരിച്ചടിയാണ്. ലോക്സഭയിലേക്ക് നേടിയൊരു വിജയം, ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിലെ ഒരു കാര്യം. ഇപ്പം ഈ മോദി പ്രഭാവം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി മത്സരിച്ചിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവർക്ക് വികസന കാര്യങ്ങളല്ല ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, മോദിയുടെ പ്രഭാവത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു രീതി അതാണ്, മോദി എന്ന നേതാവ് ഉയർത്തിക്കാട്ടി, മോദി തരംഗം, മോദി പ്രഭാവം എന്ന രീതിയാണ്.
പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം ഇത് രണ്ടും രണ്ടാണെന്ന രീതി ബി ജെ പി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നേതാവ് ഉയർത്തി കൊണ്ടുവരണ്ട എന്നത് ആയിരിക്കാം അവരുടെ ചിന്ത. പക്ഷെ അത് ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. ജനങ്ങൾക്ക് സംസ്ഥാനത്ത് രാഷ്ട്രീയ സാഹചര്യം അറിയാം, അവർ അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് പ്രതികരിക്കുന്നു, പ്രതിപക്ഷം അത് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മോദി എന്നൊരു വ്യക്തിയെ, മോദി എന്നൊരു രാഷ്ട്രീയ നേതാവിനെ ഉയർത്തിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുമ്പോൾ അതിനുള്ള മാറ്റം അതാണ് ഇപ്പോൾ ഡൽഹിയിലും കണ്ടിരിക്കുന്നത്. ഇപ്പൊ മൂന്നിൽ നിന്ന് 10-20 പത്തിലധികം സീറ്റുകൾ നേടാനായ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, നല്ലൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ. അതെ, തുടക്കത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതിൽ ബി ജെ പി ശക്തമായി പരാജയപ്പെട്ടു. ശരിയാണ്, കഴിഞ്ഞ പണ്ട് ഗോവയിൽ മനോഹർ പരീക്ഷണത്തെ കൊണ്ടുപോയതുപോലെ ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ഇത് മുഖ്യമന്ത്രി ആക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിലേക്കാണ് പിന്നെ രാജ്യത്തെ ഡൽഹിയിലെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതിനെ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പിക്കോ കോൺഗ്രസിനോ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തി കാണിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും ഗുണകരമായി ഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി സാധിക്കുകയും അതുപോലെ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാനും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. അത് ഈ അതാണ് ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടിക്ക് ഗുണകരമായി ഭവിച്ചതെന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ.